നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വാഹന ഉടമകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഏറ്റവും പുതിയ ഒരു തീരുമാനം കൂടി ഇപ്പോൾ വാഹന മേഖലയിൽ കൊണ്ടുവരുവാനായിട്ട് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ വാഹനങ്ങളിൽ രണ്ട് എയർ ബാഗ് നിർബന്ധമാക്കുന്നതിനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ട് വാഹനവുമായി ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻസിലെ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും എയർ ബാഗ് സംവിധാനം ഉടൻ നിർബന്ധമാക്കും ഇക്കോണമി മോഡലുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും മുൻസീറ്റിൽ യാത്രക്കാരുടെ ഭാഗത്ത് എയർ ബാഗ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയാണ് വിജ്ഞാപനം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു 2019 ജൂലൈ 1 മുതൽ രാജ്യത്തെ വാഹനങ്ങളിൽ ഡ്രൈവർ ഭാഗത്തേക്ക് എയർ ബാഗ് നിർബന്ധമാണ് ഇതിന്റെ തുടർച്ചയായാണ് വാഹനത്തിലെ മറ്റ് ഭാഗങ്ങളിലും എയർ ബാഗ് നിർബന്ധമാക്കുക ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഭേദഗതി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ അപകടമുണ്ടായാൽ അവരെ സുരക്ഷിതമാക്കുന്നതിന് വാഹന നിർമ്മാതാക്കൾ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഇതിനെ അനിവാര്യമായ സംവിധാനമായാണ് എയർ ബാഗുകൾ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരാക്കാനായിട്ട് വാഹനങ്ങളിൽ ക്രമീകരിക്കുന്നത് ചിലവ് കണക്കിലെടുത്ത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുവാനായിട്ട് ഇനി മുതൽ നിർമ്മാതാക്കൾക്ക് ഈ ഒരു കരട് വിജ്ഞാപനം അനുസരിച്ച് സാധിക്കില്ല നിലവിലെ നിർദ്ദേശം ഡ്രൈവറിന്റെ സുരക്ഷ മാത്രമാണ് ഉറപ്പാക്കുന്നത് അപകടങ്ങളിൽ മുന്നിലെ യാത്രക്കാർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത് പരിഗണിച്ചാണ് രണ്ട് എയർ ബാഗ് നിർബന്ധമാക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ അപ്പോൾ സ്പീഡ് അലേർട്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ അടിസ്ഥാന സുരക്ഷാ ഫീച്ചറുകളാണ് അതുപോലെ തന്നെ അപകടമുണ്ടായാൽ സ്വയം പ്രവർത്തിച്ച് യാത്രക്കാരെ സുരക്ഷിതരാക്കുന്ന സംവിധാനമാണ് എയർ ബാഗ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വായു നിറച്ച ബലൂൺ പോലെയുള്ളതാണ് എയർ ബാഗ് യാത്രക്കാർക്ക് നേരിട്ട് ആഘാതമേൽക്കാത്ത തരത്തിലാണ് ഇവയുടെ പ്രവർത്തനം എന്നാൽ ഇടിയുടെ ആഘാതം കഴിഞ്ഞാലുടൻ എയർ ബാഗ് ചുരുങ്ങിപ്പോകുന്നതാണ് വാഹനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന നൈലോൺ നിർമ്മിത ബാഗിൽ അപകട സമയത്ത് നൈട്രജൻ വാതകമാണ് വന്നു നിറയുക മുന്നിലെ എയർ ബാഗുകൾ കൂടാതെ സീറ്റുകളിൽ ഘടിപ്പിക്കുന്ന സൈഡ് എയർ ബാഗുകൾ അതുപോലെ തന്നെ ഡോറിന് മുകളിലായിട്ട് ഘടിപ്പിക്കുന്ന കർട്ടൻ എയർ ബാഗുകൾ എന്നിവയും ഇപ്പോൾ വാഹനങ്ങളിൽ ഉണ്ട് ആഘാതം തിരിച്ചറിയുന്ന സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ വിലയിരുത്തി കൈകാര്യം ചെയ്യുന്ന ഇലക്ട്രോണിക് നിയന്ത്രണ യൂണിറ്റാണ് എയർ ബാഗിന്റെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് മണിക്കൂറിൽ 322 കിലോമീറ്റർ വരെ വേഗത്തിലാണ് എയർ ബാഗിന്റെ വികാസം ഈ സെൻസർ വിവരം തിരിച്ചറിയുന്നത് മുതലുള്ള എയർ ബാഗിന്റെ പ്രവർത്തനത്തിന് എല്ലാം കൂടി സെക്കൻഡിന്റെ 25 ലൊരംശം സമയം മതിയെന്നാണ് കണക്ക് ഒരു സെക്കൻഡിന് ശേഷം എയർ ബാഗിലെ വാതകം പുറത്തു പോകും അങ്ങനെ എയർ ബാഗ് ചുരുങ്ങുന്നു ഒരു തവണ മാത്രമേ എയർ ബാഗ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ വികസിച്ച എയർ ബാഗും അതുപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളും പിന്നീട് നീക്കം ചെയ്ത് പുതിയത് വെക്കേണ്ടതായിട്ട് വരും എയർ ബാഗുള്ള വാഹനത്തിലെ യാത്ര പൂർണ്ണ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല ഇനി അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എയർ ബാഗ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എയർ ബാഗ് പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ല വാഹനത്തിന്റെ വിലയും അതുപോലെ തന്നെ നിർമ്മാണ ചിലവും കുറയ്ക്കുന്നതിനായിട്ട് സുരക്ഷാ സംവിധാനങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്നതെന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ പറയുന്നത് എന്നാൽ ഈ ഒരു കരട് വിജ്ഞാപനം അനുസരിച്ച് അപകടമുണ്ടായാൽ യാത്രക്കാരെ സുരക്ഷിതരാക്കുന്നതിന് വാഹന നിർമ്മാതാക്കൾ ആവശ്യമായ സംവിധാനങ്ങൾ ഇനി ഏർപ്പെടുത്തണം അപ്പോൾ ഇതിന് അനിവാര്യമായ സംവിധാനമായാണ് എയർ ബാഗുകൾ നിർമ്മാണ ചെലവ് കണക്കിലെടുത്ത് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തുവാൻ ഇനി മുതൽ അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്ക് സാധിക്കില്ലെന്നും കരട് വിജ്ഞാപനം വ്യക്തമാക്കുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്